അദാനിയുടെ നഷ്ടം കൂടി വരുന്നു. 8.21 ലക്ഷം കോടിയുടെ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ മീഡിയകളിലൊക്കെ ഇപ്പോൾ ഇത് റിപ്പോർട്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിലെ ഒരു വലിയ കോടീശ്വരൻ്റെ പതനം, അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥക്കും അതിൻ്റെ ആഘാതമുണ്ടാവും. കാരണം ഒന്ന്, 40% അദാനി കടം വാങ്ങിയതിൽ 40% റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അത് ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നാണ്. RBI തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ബാങ്കുകളിൽ നിന്നാണോ അദാനി ഗ്രൂപ്പ് കടം വാങ്ങിയിട്ടുള്ളത് അവരൊക്കെ RBIയെ അറിയിക്കണമെന്നാണ്. ഇപ്പോൾ തന്നെ AIFPO റദ്ദാക്കിയത് കൊണ്ട് 27% വലിയ രീതിയിലുള്ള ഇടിവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഹരികളിൽ വന്നിട്ടുള്ളത്. അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി ഗ്രീൻ എനർജി, അദാനി ട്രാൻസ്മിഷൻ, NDTV ഒക്കെ, ഇതിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിവ് വന്നിട്ടുണ്ട്. ആകെ ഒരു അംബുജ, അതിലും സിമെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വലിയ ഇടിവ് വരാത്തത്. അതെല്ലാവരും അല്ലെങ്കിൽ പോയി അതിലേക്ക് വിശ്വാസമുണ്ട്, അറിയാമല്ലോ അംബുജ. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള ഇടിവിലാണ് പോകുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ. പ്രത്യേകിച്ച് നമ്മൾ നിരന്തരം ഗോൾഡിനെ കുറിച്ചും ഇന്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ചും വാർത്തകളെ സംസാരിക്കുമ്പോൾ, പാകിസ്ഥാനിൻ്റെ കറൻസി ഒരു അമേരിക്ക ഡോളറിന് 250 തകർന്നപ്പോൾ എപ്പോഴും ഇവിടെ എല്ലാവരും വല്ലാതെ വാർത്തകളെ സംസാരിക്കും, പാകിസ്ഥാനിൽ പെട്രോളിൻ്റെ പൈസ കുറവ്, പാകിസ്ഥാനിൽ പെട്രോളിൻ്റെ പൈസ കുറവ് എന്നൊക്കെ ആയിരുന്നു ഇന്ത്യൻ പ്രൈസിനെ സംബന്ധിച്ച് 56 ഉള്ളൂ 57 ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ പോലും വലിയ പതനങ്ങൾ വന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വല്ലാത്ത രീതിയിൽ നോക്കിക്കാണണം. കാരണം അദാനി എന്ന് പറയുന്നത്, അദാനി എന്നല്ല, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലോൺ മസ്ക് പോലും ഒന്നുമല്ല അമേരിക്കയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞല്ലോ. വളരെ തുച്ഛമായ പൈസ, അത് ഉക്രൈനെ സഹായിക്കുന്ന തന്നെ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം കൊടുക്കുന്ന ബില്യൺ കണക്കിനാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ സമ്പാദ്യവും, അല്ലെങ്കിൽ ഇലോൺ മസ്ക് നമ്മുടെ പുടിനെ വെല്ലുവിളിച്ചപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞത് എന്താ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എടുത്തുചാട്ടാണ്, അതൊന്നുമല്ല. അതേപോലെ ഇപ്പോൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അനൗൺസ്മെൻ്റ് വരുന്നുണ്ട്, വീഡിയോ വേറെ നിർത്തണം, അല്ലാതെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നു. പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇത് ബാധിക്കും എന്നുള്ള ഒരു ഘടകമാണ്. പക്ഷേ അതൊക്കെ എന്താ, ഒരു കടലിലെ ഒരു ചെറിയ ഒരു തിര, അതി വേണ്ട, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് അങ്ങനെ കണ്ടാൽ മതി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ, അല്ലെങ്കിൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ, അതൊന്നും ഒരു ഇലോൺ മസ്കിലോ അദാനിയിലോ മാത്രം ഒതുങ്ങുന്നതല്ല, അത് അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ വലിയ നഷ്ടം വരും, ഒരു എഫക്റ്റ്. പക്ഷെ അത് നമ്മളെല്ലാവരെയും, അദാനിയുടെ തകർച്ച കാരണം നമ്മളെല്ലാവരും ആ കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കൊന്നും കാര്യം വരുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ പ്രോപ്പർട്ടി അസറ്റുകളൊക്കെ അത് വേറെ തന്നെ ലെവലിൽ തന്നെ ആയിരിക്കും. അത് കാരണം ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നതിന് ഓരോ വ്യക്തിയുടെ അസറ്റുകൾ അത് വേറെ തന്നെയാണ്, അത് നമുക്ക് അനൗൺസ്മെൻറ്റ് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊന്നും ഒരിക്കലും എന്താക്കാൻ പോകുന്നില്ല, നമ്മളങ്ങ് നേരിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ അവിടെ റീഅറേഞ്ച്മെൻറ്റ്, ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പല നയങ്ങളും പല കാര്യങ്ങളും മാറ്റങ്ങളും മറ്റുള്ളതൊക്കെ വരുത്തേണ്ടി വരും. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് കടങ്ങൾ എഴുതിത്തള്ളുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നഷ്ടം, 8.27 ലക്ഷം കോടി, നോട്ട് നിരോധിച്ചപ്പോൾ പോലും 14 ലക്ഷം, അറിയാമല്ലോ 14 ലക്ഷം കോടിയായിരുന്നു ആകെ ഉണ്ടായിരുന്ന നോട്ട് പ്രിൻ്റ്. ഇതിൽ നഷ്ടം നോക്കൂ നിങ്ങൾ, 8.21 ലക്ഷം. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ഓഹരികൾ എന്ന് പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊഹമാണ്. ഇന്ദ്രിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മലപ്പുറം ജില്ലയിലെ ഒരു മൊത്തം, അല്ലെങ്കിൽ കേരളത്തിലെ വേണ്ട, ഒരു മലപ്പുറം ജില്ലയിലെ തന്നെ മൊത്തം ഭൂമിയുടെ ഒരു മതിപ്പ് വില എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം കറൻസി അതിന് വേണ്ടി വരുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു അസംപ്ഷനാണ്. മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാഷ് ഫ്ലോ ആണ്. അപ്പോൾ പണത്തിന് നമ്മൾ അത്രേ കണ്ടാൽ മതി. ഗോൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, അത് റിയൽ മണി, അത് സാധനം, ഒറിജിനൽ സാധനമാണ്. കറൻസികളായാലും ഓരോ സാധനത്തിൻ്റെ ഊഹങ്ങൾ, അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഊഹമാണ് അതൊക്കെ. ഒരു ഇപ്പോൾ അദാനിയുടെ തന്നെ നമ്മൾ തന്നെ ഇന്നലെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഈ ആളുകൾ ഇത് വലിക്കുമ്പോൾ ഇത് വീയാൻ, അത് അദ്ദേഹത്തിൻ്റെ അതല്ല, അത് മറ്റുള്ളവൻ്റെ പ്രോപ്പർട്ടി, അതുകൊണ്ടാണ് അവനെ വലിക്കാൻ കഴിയുന്നത്, അദാനിയെ വലിക്കാൻ കഴിയുന്നത്, അദ്ദേഹത്തെ, സോറി, അവനല്ല, അദ്ദേഹത്തെ വലിക്കാൻ കഴിയുന്നത്, അത് മറ്റുള്ളവരുടെ പ്രോപ്പർട്ടിയാണ്, അത് അങ്ങനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒരു അസംപ്ഷനാണ് എല്ലാം. അപ്പോൾ റിയൽ മണിയായ ഗോൾഡ് എപ്പോഴും നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ട് വേണം മറ്റുള്ള അസറ്റുകളിൽ കൂടി പോകാൻ വേണ്ടിയിട്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അല്ലാതെ ഈ സമയത്തും വീഴ്ചകൾ നമുക്ക് എല്ലാവർക്കും വരും. മില്യൺസ് വിൽ ബി വൈപ്ഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ അപ്കമിങ് എന്താ റിസഷനിൽ.
അതിൽപ്പെട്ട ഒരാൾ നിങ്ങൾ ആകരുത്. അതുകൊണ്ടാണ് ഗോൾഡ് നിങ്ങൾ ചെയ്യേണ്ടത്. അദാനി അതിൽപ്പെട്ട ഒരാളായിപ്പോ പറയാനായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഈ പറയുന്ന കുറ്റപ്പെടുത്തുന്നതും അസൂയ കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ പറയാനല്ലേ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് നിന്ന് ഇപ്പൊ കിടക്കുന്നത്, 16th സ്ഥാനത്ത് പോയി അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. മനസ്സിലായില്ലേ? റൊമാൻസിന്റെ രീതിയിൽ ഇപ്പോൾ 16th സ്ഥാനത്ത് അദ്ദേഹം ഉണ്ട്. 16th സ്ഥാനത്തില്ലല്ലോ. അത് കോടീശ്വരനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടികളും അദ്ദേഹത്തിൻ്റെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പറയും വളരെ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൽ ഒരിക്കലും ഒരു വിമർശനങ്ങൾ ആർക്കെതിരെയും പറയാറില്ല. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ എയർപോർട്ടുകളായിട്ടും മറ്റുള്ളതൊക്കെ ആയിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക, അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയും, അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങും എന്ന് തന്നെയാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ വീണ്ടും 8.21 ലക്ഷം കോടി ബിസിനസ് എന്ന് പറഞ്ഞു തന്നെയുണ്ടല്ലോ, അത് ചെയ്യുന്ന ആളുകൾക്ക് തകരാനുള്ളതാണ് അല്ലെങ്കിൽ നേടാനുള്ളതാണ്. അത് അങ്ങനെ എടുക്കാൻ പാടുള്ളൂ എപ്പോഴായാലും. സെൻസ് അത് ബിസിനസ് എന്നല്ല, ജീവിതത്തിലെയും ഏത് കാര്യമായാലും അത് വീഴും, തകർച്ചയുണ്ടാകും, പക്ഷെ അതിൽ പതറാനുള്ളതല്ല. മിസ്റ്റേക്സുകൾ ഉണ്ടാകും ബിസിനസ്സുകൾ, അതിൽ വീണേ എന്ന് പറയാനില്ല. ഇതൊരു ഫ്ലോ ആണ്, ക്യാഷ് ഫ്ലോ, ഒരു ഫ്ലോ. പറഞ്ഞില്ലേ 14 ലക്ഷം കോടി കറൻസി? ഇപ്പോൾ 14 ലക്ഷം കോടി ആകില്ല, നോട്ടിൽ ചോദിച്ചപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ ബാങ്കിൽ എത്തിയിട്ടുണ്ട്, വേറെ കാര്യം. അപ്പോൾ ഇപ്പോൾ 14 ലക്ഷം കോടി പ്രിന്റ് ചെയ്ത് അങ്ങനെ വർദ്ധിക്കുന്നുണ്ടോ? അങ്ങനെ പ്രിന്റ് ചെയ്യില്ലാതെ വഴിയില്ലാത്ത അവസ്ഥയിലൂടെയാണ് കാര്യം, ലോകവും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു.